വിവാഹ വാഗ്ദാനം നൽകി വിവിധ സ്ഥലങ്ങളിലെത്തിച്ച കന്യാകുമാരി സ്വദേശിനിയായ യുവതിയെ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ രണ്ട് യുവാക്കൾ പോലീസ് പിടി കോളത്തറ സ്വദേശി നിഹാദ് ഷാൻ സുഹൃത്തായ മലപ്പുറം വാഴയൂർ സ്വദേശി മുഹമ്മദ് ജുനൈദ് എന്നിവരാണ് നടക്കാവ് പോലീസിന്റെ പിടിയിലായത് രണ്ടാം പ്രതി ജുനൈദിനെ ഞായറാഴ്ച മലപ്പുറത്തു നിന്നും ഒന്നാം പ്രതി നിഹാദിനെ ചൊവ്വാഴ്ച കോഴിക്കോട് നിന്നുമാണ് പിടികൂടിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച ലൈംഗികമായി യുവാക്കൾ പീഡിപ്പിച്ചു എന്ന് കാണിച്ച ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് യുവതിയും നിഹാദ് ഷാനും തമ്മിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട പ്രണയത്തിലാവുകയായിരുന്നു വിവാഹ ആവശ്യം മുന്നോട്ട് വെച്ച യുവതിയോട് പ്രതിയായ നിഹാദ്ഷാൻ മതം മാറണമെന്ന് ആവശ്യപ്പെട്ടു യുവതി വിസമ്മതിച്ചതിനെ തുടർന്ന് ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ നിർബന്ധിച്ചു എന്നാൽ യുവതി അത് വിസമ്മതിച്ചതിനെ തുടർന്ന് തനിക്ക് അപകടത്തിൽ ഗുരുതരമായ പരിക്കു പറ്റിയെന്നും ഓർമ്മശക്തി ശക്തി നഷ്ടപ്പെട്ടു എന്നും പരാതിക്കാരിയെ തനിക്ക് ഓർമ്മയില്ല എന്നും സുഹൃത്തുക്കൾ മുഖേന യുവതിയെ അറിയിച്ചു ഇയാളുടെ സുഹൃത്തുക്കളെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് സത്യമാണെന്നും അയാൾക്ക് ഒന്നും ഓർമ്മയില്ല എന്നുമാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് നിഹാദ്ഷാന്റെ സുഹൃത്ത ഗുരുതര പരിക്കുകളോടെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പറഞ്ഞ യുവതിയെ പെരിന്തൽമണ്ണയിൽ എത്തിച്ചു തുടർന്ന് കള്ളം പറഞ്ഞ ശേഷം കോയമ്പത്തൂർക്ക കൊണ്ടുപോയി എന്നാൽ മലയാളം അറിയാത്ത യുവതിക്ക് തമിഴ് ബോർഡുകൾ കാണാൻ തുടങ്ങിയതോടെ താൻ തമിഴ്നാട്ടിലാണെന്ന ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ബഹളം വെച്ചപ്പോൾ തിരികെ പോകാമെന്ന് പറഞ്ഞ രണ്ടാം പ്രതിയായ ജുനൈദ് വാഹനം തിരിക്കുകയുണ്ടായി എന്നാൽ രാത്രി തേഞ്ഞിപ്പാലത്ത് എത്തിയപ്പോൾ ഇനി യാത്ര പ്രയാസമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച കൊക്കഞ്ചേരിയിലെ ഹോട്ടലിൽ മുറിയെടുത്തു അവിടെ വെച്ച രണ്ടാം പ്രതിയായ മുഹമ്മദ് ജുനൈദ് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നാണ് പരാതി പിന്നീടാണ് ഇതെല്ലാം നിഷാദ് ഷാൻ കൂട്ടുകാരുമൊത്ത് നടത്തിയ നാടകമാണെന്നാ മനസ്സിലായത് ഒന്നാം പ്രതിയായ നിഹാദ് പഴയ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത പന്ത്രണ്ടോളം പുതിയ സ്വിമ്മുകൾ മാറി മാറി ഉപയോഗിച്ച പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കുകയും ചെയ്തു നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഗോതീശ്വരത്ത വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ ശുശ്രൂഷിക്കാനെന്ന വ്യാജേന അയാളുടെ വീട്ടിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു അവിടെ നിന്നാണ് നിഷാദ് ഷാൻ പിടിയിലായത് അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രണ്ടാം പ്രതിയായ ജുനൈദിനെ തിങ്കളാഴ്ച തന്നെ റിമാൻഡ് ചെയ്തിരുന്നു നടക്കാം ഇൻസ്പെക്ടർ പി കെ ജിജീഷിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ എസ് പി കൈലാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്